ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം ലാഭം ഉണ്ടാക്കുക എന്നതോടൊപ്പം തന്നെ അതിനകത്ത് എക്കണോമിക് ഒബ്ജക്റ്റീവ്സിനൊപ്പം തന്നെ അതിനകത്തൊരു സോഷ്യൽ ഒബ്ജക്റ്റീവ്സും ഉണ്ട്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ സാമൂഹികമായ ബിസിനസ്സിൻ്റെ പ്രതിബദ്ധത എന്നാണ്. എന്ന് വെച്ചാൽ ഓബ്ലിക്കേഷൻ വിത്ത് ദ ബിസിനസ് ഓഫ് ടു ഇറ്റ്സ് സൊസൈറ്റി. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് സമൂഹത്തിനോടുകൂടി ഒരു കടമ അല്ലെങ്കിൽ ഒരു കടപ്പാടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ, ഒന്ന്, സപ്ലൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. സപ്ലൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്, അനുയോജ്യമായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ബിസിനസ്സുകാർ നൽകാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കണം. എന്ന് വെച്ചാൽ, ഞാൻ പണം കൊടുത്തൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ആ പണത്തിന് മൂല്യം കിട്ടത്തക്ക രീതിയിലുള്ള ഗുണനിലവാരം അത് പുലർത്തുക എന്നതാണ്. അതായത് സപ്ലൈ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്, അനുയോജ്യമായ മതിയായ വിലയ്ക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകാൻ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് അതിൻ്റെ സോഷ്യൽ ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ്. ലാഭം നേടുക, ലാഭം അല്ലെങ്കിൽ ബിസിനസ് നിലനിൽക്കാൻ പറ്റില്ല. ലാഭം കിട്ടിക്കോട്ടെ, ലാഭം നേടിക്കോട്ടെ, ലാഭം ഉണ്ടാക്കിക്കോ, പക്ഷേ കൊള്ള ലാഭം അങ്ങനെയല്ല. പബ്ലിക്കിന് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൊടുത്ത് ലാഭം ഉണ്ടാക്കരുത്. അത് ഒരു എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എന്ന് കൂടെ നമുക്ക് നിലനിർത്താൻ പറ്റില്ല. കാരണം അത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ബിസിനസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കൂ, ദെൻ അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കുക. അവോയ്ഡൻസ് ഓഫ് ആൻറ്റി സോഷ്യൽ, സമൂഹത്തിന് എതിരായിട്ടുള്ളത്, അൺഫെയർ യോഗ്യമല്ലാത്ത എന്ന് വെച്ചാൽ ഹാനികരമായിട്ടുള്ള, സമൂഹത്തിന് വിപത്ത് സൃഷ്ടിക്കുന്ന, സമൂഹത്തിന് ഹാനികരമാകുന്ന ബിസിനസ്സിലൂടെ ഒരു ബിസിനസ് സ്ഥാപനം നിലകൊള്ളാൻ പാടുള്ളതല്ല. അതായത് കരിഞ്ചന്തയിൽ സാധനങ്ങൾ പൂഴ്ത്തി വെച്ച് വിൽക്കുക, അതുപോലെ തന്നെ ഹാനികരമാകുന്ന അല്ലെങ്കിൽ മനുഷ്യാരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് ലാഭം കൊയ്യുക, ഇതിനെ പറയുന്ന പേര് അൺഫെയർ, ആൻറ്റി സോഷ്യൽ എന്നൊക്കെയാണ്. അങ്ങനെ പറയുന്ന പേര് ഹൊയേഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്. എന്ന് വെച്ചാൽ പൂഴ്ത്തി വെച്ച് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക, കരിഞ്ചന്തയിൽ വിൽക്കുക, അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ലാഭം കിട്ടും, ലാഭം കിട്ടാൻ വേണ്ടി കള്ളത്തരങ്ങളും മറ്റും പരസ്യത്തിലൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ പ്രോഡക്റ്റ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഒരു കാലഘട്ടം മൊത്തം ലാഭം സമ്പാദിക്കുക, കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശരീരഭാഗങ്ങൾക്കൊക്കെ എല്ലാം ദോഷം വരുന്ന രീതിയിലുള്ള ബിസിനസ് നമ്മൾ പറയുന്നില്ലേ. ഇടയ്ക്ക് വെച്ച് മാഗി നൂഡിൽസ് നമ്മൾ ലോകത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ കേരളക്കാരെ അതിൻ്റെ ആരാധകരായിരുന്നു. അവസാനം അവർ ഇത് കണ്ടെത്തിയില്ലേ, എന്താ നമുക്ക് അൾസർ, ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ വരുന്ന കാര്യം ആണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിരോധിച്ചില്ലേ. അതിനെ പറയുന്നൊരു അൺഫെയർ എന്നാണ്, അത് അൺഫെയർ ട്രേഡാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. അത് എന്തല്ല, അവരുടെ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ ഒബ്ജക്റ്റീവ് ഇല്ല എന്ന് നമ്മൾ പറയും. സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ബിസിനസ്, സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാവണം. അടുത്ത് നോക്കിയാട്ടെ, വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. വെൽഫെയർ എന്ന് വെച്ചാൽ ക്ഷേമം. ബിസിനസ്സിൽ ലാഭം കിട്ടുമല്ലോ, ബിസിനസ്സിൽ ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ലാഭവിഹിതം ആർക്കൂടി നൽകണം, എംപ്ലോയീസിന് കൂടി നൽകാൻ അവർ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ ക്ഷേമം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ക്ഷേമം എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. എന്ന് വെച്ചാൽ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ആനുകൂല്യങ്ങൾ നൽകണം ഒരു ബിസിനസ് സ്ഥാപനം. സാമ്പത്തികമായിട്ടുള്ളതും സാമ്പത്തികേതരവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എംപ്ലോയീസിന് നൽകിക്കൊണ്ട് മാത്രമേ അവരെ നമ്മൾ പ്രയോജനപ്പെടുത്താവൂ എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളമല്ലല്ലോ ഓരോ വർഷം കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് എനിക്ക് അതിനകത്ത് ഇൻസെൻറ്റീവ്സ് ആയിട്ട് കുറച്ച് പൈസ ബോണസ് ആയിട്ട് ഒക്കെ എനിക്ക് തരണം. അത് എൻ്റെ സാമൂഹികമായിട്ടുള്ള വളർച്ചയ്ക്കൂടെ ഉതകും എന്നാണ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ദെൻ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്നാണ്. ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക, തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് ലാഭം കിട്ടുന്നതോടൊപ്പം ആ ബിസിനസ് പ്രവർത്തനം
കൂടുതൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ നൽകാൻ ഉതകുന്ന രീതിയിൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ സമൂഹത്തിന് തൊഴിൽ സാധ്യതകൾ കൂടി സൃഷ്ടിച്ചുകൊണ്ട് ആ ബിസിനസ് സ്ഥാപനം മുന്നേറണം. അതാണ് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതായി. അടുത്ത കേസ് നമ്മൾ പറയുന്നത് എന്തറിയാമോ, ദെൻ കമ്മ്യൂണിറ്റി സർവീസസ്, സാമൂഹിക സേവനങ്ങൾ. എന്ന് വെച്ചാൽ സോഷ്യൽ വർക്കുകൾ, അതായത് യൂസ്ഫുൾ, സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ലൈബ്രറികൾ, ഇത്തരം കാര്യങ്ങൾ കൂടി അവർ ചെയ്യാൻ, സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെയ്യാറില്ല, ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ എക്സ്റേ ബ്ലോക്ക് നിർമ്മിച്ച് നൽകിയത് ഇന്ന ബിസിനസ് സ്ഥാപനം, അല്ലെങ്കിൽ ഈ ലൈബ്രറി കെട്ടിടത്തിൽ കുറച്ച് പുസ്തകങ്ങൾ നൽകിയിരിക്കുന്ന ഇന്ന സ്ഥാപനം, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്ക് വീൽ ചെയറും മറ്റും നൽകിയത് ഇന്ന സ്ഥാപനം, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ നൽകിയ, കമ്പ്യൂട്ടർ നൽകിയത്, ഇതൊക്കെ പറയുമ്പോൾ പാവപ്പെട്ടവൻ്റെ മക്കൾ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഇങ്ങനെ ലാഭം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു വിഹിതം ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ സമൂഹത്തിന് മെച്ചപ്പെട്ട ചികിത്സാ രീതികൾ കിട്ടും, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടും, സമൂഹത്തിൽ വായനാശീലം ഉണ്ടായി നല്ല യുവ തലമുറ വളർന്നു വരും. ഇതും സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹികമായ ബിസിനസ്സിൻ്റെ പ്രതിബദ്ധതയാണ്. ദെൻ ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ് പ്രോംപ്റ്റ്, ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ് പ്രോംപ്റ്റ്. വളരെ സത്യസന്ധമായും കൃത്യമായും സർക്കാരിലേക്ക് നീതിയുക്തമായി ടാക്സുകൾ കൊടുക്കുക, നികുതികൾ കൊടുക്കുക. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്താ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്നാണ്. എന്നുവെച്ചാൽ എല്ലാ നികുതികളും ഉൾപ്പെടെ, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതിയും ഉൾപ്പെടെ എന്നാണ്. നമ്മൾ നികുതി കൊടുക്കുന്നു, ഈ ബിസിനസ്സുകാർ അവര് നികുതി കൊടുക്കാതെ കള്ളക്കണക്കെഴുതാൻ പാടുണ്ടോ? പാടില്ല. ടു പേ ടാക്സ് പ്രോംപ്റ്റ്ലി ടു ദ ഗവൺമെന്റ്, സർക്കാരിന് ഈ ടാക്സിൽ നിന്നാണ് സർക്കാരിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണം കണ്ടെത്തുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടല്ലോ, ഓബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അതിൽ എക്കണോമിക് ഓബ്ജക്റ്റീവ്സ് പറഞ്ഞു, സോഷ്യൽ ഓബ്ജക്റ്റീവ്സ്, അടുത്തത് ഹ്യൂമൻ ഓബ്ജക്റ്റീവ്സ്. ഹ്യൂമൻ ഓബ്ജക്റ്റീവ്സ്, ഹ്യൂമൻ ഓബ്ജക്റ്റീവ്സിൽ ഒന്ന് സാമൂഹികമായ മാനുഷികമായ ലക്ഷ്യം എന്നാണ്. മാനുഷികമായ, മനുഷ്യരാണ് ജോലി ചെയ്യുന്നത്, അപ്പം അവൻ്റെ കൂടി സേഫ്റ്റി ബിസിനസ് ഉറപ്പ് വരുത്തുക എന്നാണ്. എന്ന് വെച്ചാൽ എൻഷുർ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഫോർ ദ ലേബർ, എൻഷുർ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഫോർ ദ ലേബർ. എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കണം. എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യുമ്പോൾ അയാളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പ് വരുത്തിക്കൊണ്ടായിരിക്കണം തൊഴിൽശാലകൾ ഉണ്ടാക്കേണ്ടത്. എൻഷുർ പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ടു ദ ലേബർ, എന്നാൽ ജോലി ചെയ്യുന്ന ഇടം നമുക്ക് കൃത്യമായി നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുക, വായു സഞ്ചാരമൊക്കെ ഉള്ള ഇടത്തായിരിക്കണം നമുക്ക് ജോലി അവസരം നൽകുക, അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിന് ഹാനികരമാകും. നമ്പർ ടു, പ്രോഫിറ്റ് ഷെയറിംഗ് ടു ദ വർക്കേഴ്സ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് ടു ദ വർക്കേഴ്സ്, വർക്കേഴ്സിന് കൂടി ലാഭം പങ്കുവയ്ക്കുക. എന്ന് വെച്ചാൽ ലാഭം എടുത്ത് വർക്കേഴ്സിന് കൊടുക്കണമെന്നല്ല, ലാഭത്തിൻ്റെ ഒരു വിഹിതം ഇൻസെൻറ്റീവ്സ് ആയിട്ടും മറ്റുമൊക്കെ വർക്കേഴ്സിന് വർഷാവർഷം ബോണസ് ആയിട്ടും ഇൻസെൻറ്റീവ്സ് ആയിട്ടും ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ടും ട്രാവലിംഗ് അലവൻസ് ആയിട്ടും മറ്റുമൊക്കെ കൊടുക്കുക. ദെൻ വർക്കേഴ്സ് ഷുഡ് ഗിവ് എ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സ് ഷുഡ് ഗിവ്